സ്കൂൾ വളപ്പിൽ കുട്ടികൾ നട്ടുവളർത്തിയ ചന്ദനമരം സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു കടത്തി. മടിക്കൈ 2 ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂന്തോട്ടത്തിൽ നിന്നാണ് വിലയേറിയ ചന്ദനമരം മോഷണം പോയത്. പ്രധാന റോഡിൽ ബസ് സ്റ്റോപ്പിന് പിറകിലായുള്ള സ്കൂൾ വളപ്പിലെ പൂന്തോട്ടത്തിൽ നിന്നുമാണ് ചന്ദനമരം മുറിച്ചു കടത്തിയത്. 20 വർഷത്തിലധികം പ്രായമായ ചന്ദനമരത്തിന് 10,000 വില മതിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സ്കൂളിന് ചുറ്റുമതിലും കവാടവുമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ചന്ദനമരത്തിനു ചുറ്റും വേരിൻ്റെ രൂപത്തിലുള്ള പ്രത്യേക തറ നിർമ്മിച്ചും സംരക്ഷിച്ചിരുന്നു. പ്രദേശവുമായി ബന്ധമുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്ന് സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ സുരേശൻ പറഞ്ഞു. നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും നീലേശ്വരം പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാസ്റ്ററൊക്കെ തയ്യാറാക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പിലുള്ള പീടികയിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പകർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേരാണ് ഏകദേശം 1 മണിയോടുകൂടി ഈ സംഭവ സ്ഥലത്ത് എത്തുകയും പിന്നെ ഈ ചന്ദനമരം മുറിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പാലിച്ചുകൊണ്ട് ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തണമെന്ന് പറയുന്നു. സ്കൂൾ അടഞ്ഞുകിടക്കുകയാണെങ്കിലും രാത്രിയുടെ മറവിലായിരിക്കാം മരം മുറിച്ചു കടത്തിയതെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ സ്കൂൾ അധികാരികൾ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സ്കൂളിലെയും പരിസരങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.